അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാരെ തുടങ്ങുകയാ. പൊന്നുമോനെ, ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകില് കൂട്ടുകാരല്ലേ. രാവിലെ പത്തം എടുത്തു നോക്കിയാൽ പെൺവാണിപ നടത്തുന്നത് ഒരാളല്ലോ, ബാങ്ക് കവർച്ച നടത്തുന്നത് ഒരാളല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചു പിടിച്ചിട്ട് കഴുത്തിറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലോ, ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ, അതല്ലെങ്കിൽ റോഡിൽ പനിസൈഡിൽ വന്ന് നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു എര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ. പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തിട്ട് ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാൾ തന്നെ ചെയ്യുന്നതല്ല. കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. സഹോദരങ്ങളെ, പൊവ്വല് വയലും കിടിഞ്ഞ് മൗവല് വയലും കിടിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒന്നര മണിക്കൂർ ഇവിടെ പ്രഭാഷണം കിടിഞ്ഞ് എന്റെ ബഹുമാനനായ സുഹൃത്ത് മിസ്ബാഹി യൂസഫിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്നതിന് കാത്തു നിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ് അവര് ബൈക്കിൽ രണ്ടും മൂന്നും പേരുമായി വളർന്ന് കേൾക്കാൻ വരുന്നു. അറിയാതെ ചിന്തിച്ചു പോയി പടത്തുറത്ത് ഇവരെ നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ. പള്ളത്തിൽ അഹമ്മദ് കബീർ വാഖറിയുടെ വഴുതണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പൊന്നുമോനെ, നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിന് കയറ്റി വരുമ്പോ അല്ലാ കിട്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. കാരണം എന്തെന്നറിയോ, തെറ്റിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല, തെറ്റിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല, മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. കാരണം വഴിപതപ്പിച്ച കൂട്ടുകാരനാരെന്നറിയുമോ, പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പിശാചിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് വന്നിട്ട് ആദം ഹവ്വാ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ആദൻ നബിയും ഹവ്വാ ബിബിയും പഴം കടിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, അവരെ രണ്ടുപേരെ ഈ ചതിക്കുടി തോണ്ടി കൊടുത്തു. അല്ല പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല. ചതിക്കുടിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുടിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ, അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതാ, അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും പിഴപ്പിക്കാൻ പിശാചെടുത്ത രൂപമേതായിരുന്നു? പിശാചെടുത്ത രൂപമേതാ? ആദൻ നബിയോട് ഹവ്വാ ബീവിയോടും പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ. ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനി ഹൽ അതുല്ല കാലാ ശദറത്തിൽ ഹുൽദി, ഒരു മാന്ത്രിക മരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് തിന്നാൽ വമുൽക്കില്ല എബില തീരാത്ത ഐശ്വര്യം കിട്ടും. ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ. ഒന്നും അറിയാത്ത അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ, അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും. അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഹഷി. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ. ഒരു ചെറിയ പൊതി, ഒരു ചെറിയ പൊതി, അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ്, നീ ഇത് തിന്നു നോക്ക്, ദുനിയാവിലെ സ്വർഗം നീ ഇപ്പൊ കാണും. അവനതെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി. അങ്ങനല്ലേ, അങ്ങനല്ലേ, പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ കഷ്ടം ഇരിക്കുന്നുണ്ട് ഒന്ന്. അതിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട്, പിന്നെ നമ്മുടെ മക്കളാണ് ഒരു ഗുണമുണ്ട്, പണ്ട് മുതലവന്മാർ ഊതി ഊതിയ കഴിക്കും ഒരൊട്ട ഊതല, അതിന്റെ പൊടിയെല്ലാം അങ്ങ് പറന്നു പോകും, എൻ്റെ കട്ടയൊക്കെ അത് കിടന്നു. അതിങ്ങനെ ചുരുട്ടിയെടുത്ത് അതിൻ്റെ ആദാവും ഷർത്തും പറഞ്ഞു അനുസരിച്ച് ഈ ചുണ്ടിൻ്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തില. ആരാ തന്നത്? ആരാ തന്നത്? കൂട്ടുകാരൻ. അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ സ്ഥലം ഇറങ്ങിയത് മാതിരി ഇറങ്ങിയതല്ലോ. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളീൻ, കൂട്ടുകെട്ട് ആപത്താണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം, ഒമ്പത് കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ. ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമി പറയും, മനുഷ്യന്മാരെ ഉറക്കെ പറയും, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോ ആദൻ നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഇത് കഴിച്ചാൽ അങ്ങനെ മലക്കായി മാറുമോ? ശങ്കിച്ച് നിന്നപ്പോ പിശാച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ
അല്ലാത്ത സംശയത്തോടെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ബഹുമാനപ്പെട്ട ആദൻ നബിയോട് പിശാച് പറഞ്ഞു അത്രേ വഖാസമഹുമാ അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പിശാച് പറഞ്ഞു അത്രേ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല ഇന്നീലക്കുമാലമിനൻ ഞാൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ കൂട്ടുകാരെ ആദ്യമായിട്ട് പിശാചി എടുത്തണിഞ്ഞ രൂപം ആദൻ നബിയേ ഹവ്വാബിയേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാചി എടുത്തണിഞ്ഞ രൂപം ഏതെന്നറിയോ ശത്രുവിന്റെ രൂപമല്ല ഇന്നീലക്കുമാലമിനൻ ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ അല്ലാഹുവിന്റെ ഖുർആന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ എപ്പോഴും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കടന്നതല്ല നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെട്ടിക്കുന്നത് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും ആത്മാർത്ഥ കൂട്ടുകാരന മനുഷ്യനെ ആദ്യം ചതിച്ചതെങ്ക് അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്ക് പാടാവുകയില്ല ലോകത്തെല്ലാവരും പറയുന്നതെന്താ ഓരോ മാതാപിതാക്കളും പറയുന്നതെന്താ ഉസ്താദെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു അവൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു പ്ലസ് ടുവിന് പോയപ്പോ കോളേജിന് പോയപ്പോ എഞ്ചിനീയറിംഗിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കിട്ടി അവൻ വഴിപിടച്ചു പോയി ഉസ്താദേന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ഒരായിരം ജീർണതകൾക്ക് വേണ്ടി ഒരായിരം അശ്ലീലതകൾക്ക് വേണ്ടി ഖുർആനിലെ കൂട്ടുകാരെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ സഹോദരങ്ങളെ കൂട്ടുകെട്ട് പ്രധാനമാണ് അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വടിതെട്ടി പോകാതിരിക്കാൻ ലോകത്ത് ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ വടിതെട്ടിക്കൊണ്ടെങ്കിൽ ഏത് പെൺമാണിപത്തിന്റെ നടുവിലെ കൂട്ടുകാരാണെങ്കിൽ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഞാൻ ഒരു മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ അങ്ങകലെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി ബംഗാൾ പശ്ചിമ ബംഗാളുകാരിയ ബംഗാളിയായ 17 വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്ന് പട്ടാമ്പിയിൽ കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി എന്നറിയോ സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി പാവപ്പെട്ട തമിഴനായ മനുഷ്യന് ബംഗാളിയായ 17 വയസ്സുകാരി ഒരു തമിഴനാണ് അവളുടെ പെങ്ങളെ അവളുടെ സഹോദരിയെ വിവാഹം തേടേ ഏതോ ഒരു കൂട്ടുകാരന് ഒരു കാമുകൻ അവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു അത്രേ അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു തന്നെ പ്രേമ വാഗ്ദാനം നൽകി വല്ലാതെ കടന്നുപോയ കാമുകനെ തേടി 17 വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെങ്കോട് അവളെ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു ഒരു കൂട്ടുകാരിയെയും കൂട്ടി തന്റെ ഈ സഹോദരിയുടെ അനുജത്തിയെയും കൂട്ടി ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന് സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി കൊടുത്ത തമിഴ്നാട്ടുകാരന് അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ ഷോളയാറ് വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി കടന്നു വരാൻ മാർഗമില്ല വാഹനമില്ല കാട്ടുപാതയുടെ നടുക്ക് മലമാതയുടെ നടുക്ക് നിബിഡ വനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട 17 വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരി ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു ആ ലോറിയുടെ മുമ്പിൽ 3 ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിൽ അകപ്പെട്ടു പോയി പാവങ്ങൾ ദിശയറിയില്ല വടിയറിയില്ല അന്യനാട്ടുകാർ അവര് കൈനീട്ടി ആ ലോറിയിൽ ഇരിക്കുന്നവരെ തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ അവരെ തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ 17 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിർത്തി ആ പാവപ്പെട്ട രണ്ടുപേരെ വാഹനത്തിൽ കയറ്റി ഇംസ്രജന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ സഹോദരങ്ങളെ ആ ഒഴിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ
പേര് ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു. ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന്, മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന്. ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും, അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നിബിഡവനത്തിലെത്തിയപ്പോ, ആളുകൾ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ, ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരനെ രണ്ട് കൈയും രണ്ട് കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ട് കൂട്ടി. 17 വയസ്സുള്ള ബംഗാളി പെൺകുട്ടിയെ മൂന്ന് പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി. ആരും കാണാത്ത വനന്തിത്തിന്റെ നടുവ്, കാരണച്ചോലയുടെ നടുവ് ആ മൂന്ന് പേർ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. മലത്തിക്കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തർ ഓരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക 17 കാര്യം വിളിക്കുമ്പോ ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ, ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂടി മാറുമ്പോ, കാട്ടിൽ താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, ചോളയാറവനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ. കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല. കാട്ടാന ഇങ്ങനെ പിടിയാണ് ഇങ്ങനെ മാനം കെടുത്താറില്ല. കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മൂന്ന് പേര് മാറി മാറി ആ 17 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി. അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു. അവസാനം ആ പെണ്ണ് എടുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു. ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുത്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു. ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത്. ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ? ഇരയെ കെട്ടിയപ്പോൾ ലോറി ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ, എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട്, പങ്ക് വെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം, അവന്റെ പേര് സുധീർ എന്നാണ്, അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ. അവനും പിടിച്ചു നിർത്തി. സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി നാലു പേര് പിച്ചി ചിന്തിയ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിളി കേട്ട ഏതോ അയൽവക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാതെ കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറയ്ക്കാൻ വസ്ത്രം കൊടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ? കാസർഗോഡുകാരെ കാണണോ? പട്ടാമ്പിക ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയ പോലെ ആ 17 വയസ്സുകാരി. ആരാണ് ചെയ്തത്? ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ് മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പങ്കുവച്ചപ്പോ സഹോദരങ്ങളെ, കൂട്ടുകെട്ടാണ് തകർത്തത്, കൂട്ടുകെട്ടാണ് തകർത്തത്. എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലവരോടെ കൂട്ടുകൂടാവൂ, എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട്. കിളിരൂര് പെൺവാണിഭം, കവിയൂര് പെൺവാണിഭം, വിതിര പെൺവാണിഭം. 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ട സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജിൽ 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട്, കവിയൂരിലെ അനകയ വീട്, കിളിരൂര് പെൺവാണിവ കേസിൽ കോടതി ശിക്ഷിച്ചു. ആരാണ് 15 വയസ്സുള്ള പെണ്ണിന് 70 പേർക്ക് പിച്ചി ചീന്നാൻ കൊടുത്തതെന്നറിയോ? ആ നാട്ടിലെ കാമുകന്മാരല്ല, അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലേതായ സ്നായരാണ്. ആരാണ് കൊടുത്തത്? അവളുടെ അമ്മയുടെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത്. ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്ത് നോക്കോ, ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല, അവരുടെ കൂട്ടുകാരിയാണ്, അവളുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പിശാച് നിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാന